സോ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ക്യു ആൻഡ് എ സെഷൻ ആയിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഇൻസ്റ്റയില് ക്വസ്റ്റ്യൻസ് ക്യു ആൻഡ് എ ഇട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട്. സോ അതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. മീൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ എടുത്തിട്ടില്ല, ബാക്കി ഉള്ളത് എടുത്തിട്ടുണ്ട്. അപ്പം അത് ഞങ്ങൾ പറയുന്നതായിരിക്കും. സോ അതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഗ്രേ ഷാഡോ എന്ന് പറഞ്ഞതാണ് എൻ്റെ ഒരു സുഹൃത്തു സുധാരിയ. ഓക്കെ, അപ്പോൾ ചോദിച്ചേക്കണേ, ഓൺ എ സ്കെയിൽ ഫ്രം 1 to 10 ഹൗ മച്ച് സ്മാർട്ട് ഡു യു തിങ്ക് ജോങ്ഹൻ ഈസ്? അത് അവളെ കേപ്പോപ്പ് അവളല്ല, ഞാൻ ഞങ്ങൾ രണ്ടുപേരും കേപ്പോപ്പ് പ്രാന്തമുള്ളവരാണ്. അപ്പോൾ അതില് ഒരു ഒരു ബാൻഡിലെ ഒരു ചെക്കനാണ് ഈ ജോങ്ഹാൻ. അപ്പോൾ ജോങ്ഹാനെ പറ്റി എത്ര സ്മാർട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എനിക്ക് പുള്ളിയുടെ പാട്ട് ഇഷ്ടമാണ്, പുള്ളിനെ കാണാൻ ഇഷ്ടം എന്നല്ലാണ്. എനിക്ക് അത്ര സ്മാർട്ടാണോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഒരു 7.5. എന്നോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഉർവശി സോളങ്കി, 21 ആണ്, എന്റെ ജൂനിയർ ആണ്. നെക്സ്റ്റ് ട്രിപ്പ് വെൻ ആൻഡ് വെയർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നെക്സ്റ്റ് ട്രിപ്പ് എന്നുള്ള കാര്യം അത് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബീങ് എ റെസ്പോൺസിബിൾ ട്രാവലർ നമ്മളൊരിക്കലും എന്താ ഈ ലോക്ക്ഡൗണിൻ്റെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യാതെ നമ്മളൊരിക്കലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ രീതിക്ക് പുറത്തേക്ക് പോകാനൊന്നും പാടില്ല. അപ്പം നമ്മൾ എല്ലാവരും ചെയ്തിരുന്നത് ഇനിയുള്ള ട്രിപ്പിന് വേണ്ടി സേവ് ചെയ്യുക, പ്ലാൻ ചെയ്യുക ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഞാനും അതുപോലെ പ്ലാൻ ചെയ്തിരുന്നു, പൈസ സേവ് ചെയ്തിരുന്നു. അപ്പോൾ പോസ്റ്റ് ലോക്ക്ഡൗണൊക്കെ പതിയെ പതിയെ റെഗുലേഷൻസൊക്കെ റൂൾസും ഒക്കെ കുറച്ചൊന്ന് റെസ്ട്രിക്ഷൻസൊക്കെ പതിയെ എല്ലാം പോയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ പതിയെ എല്ലാവരും ട്രാവൽ ചെയ്യാനൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഈ സേവ് ചെയ്ത പൈസ ഒക്കെ ഒരു മേജർ ട്രിപ്പിന് വേണ്ടിയിട്ടൊക്കെ വെച്ചിരുന്നു. അല്ലാതെ ഞാൻ ചെറിയ ചെറിയ ട്രിപ്പ് പോയി, പക്ഷേ ഇത് മേജർ ട്രിപ്പിന് വേണ്ടി കാത്തിരുന്നൊരു ട്രിപ്പായിരുന്നു. അത് എല്ലാം പ്ലാൻ ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, ഞാൻ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടൊക്കെ വരുള്ളൂ, എന്താ വാങ്ങണ്ടേന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു, ട്രെയിൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തെല്ലാം സെറ്റായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സെക്കൻഡ് വേവ് സീരിയസ് ആവാൻ തുടങ്ങി. സീരിയസ് ആവാൻ തുടങ്ങിയല്ല, സെക്കൻഡ് വേവ് മീൻസ് അറിഞ്ഞു തുടങ്ങിയത്, എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ളത് അറിഞ്ഞു തുടങ്ങിയതും എത്രത്തോളം സീരിയസ് ആണ് കണ്ടീഷൻ എന്നൊക്കെ അറിഞ്ഞു തുടങ്ങി. ഇങ്ങോട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് ഉടനെ ഇങ്ങോട്ടുള്ളത് ബുക്ക് ചെയ്തു, വീട്ടിലേക്ക് വന്നു. അപ്പം അതുകൊണ്ട് അതെ ഇവിടെ തന്നെ ഇരിക്കണം. പക്ഷെ സേവ് ചെയ്തൊക്കെ എന്തായാലും തിരിച്ചു കിട്ടി, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു, റീഫണ്ടൊക്കെ ആയി. അതുകൊണ്ട് അങ്ങനെ ലോസ് ഒന്നും വന്നില്ല. അപ്പം നെക്സ്റ്റ് ട്രിപ്പ് എന്തായാലും ആ ക്യാൻസലായ ട്രിപ്പ് ആയിരിക്കും. എപ്പോന്നുള്ളത് എല്ലാം ഒന്ന് കഴിഞ്ഞ് സേഫ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ അവിടെ പോകും. അത് എവിടെയെന്നുള്ളത് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. എന്തായാലും സ്റ്റോറി ഇടും. അതെ, അപ്പോൾ പോകുന്ന സമയത്ത് എന്തായാലും അപ്പോഴത്തേക്ക് റിവീൽ ചെയ്യുള്ളൂ. കാരണം എന്തായാലും ഞാൻ പോകും അവിടെ, ഡെഫിനറ്റ്ലി ഞാൻ പോകും. ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി സേഫായി പോകാന്നുള്ളൊരു കണ്ടീഷൻ ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പോകും. നെക്സ്റ്റ് ഇമ്മോർട്ടൽ അണ്ടർ സ്കോർ 404, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്? വല്ലാത്തൊരു ചോദ്യമായിപ്പോയി. ലൈഫ് എന്ന് പറയുമ്പോൾ ഞാനോ നിന്നോടാ ചോദിച്ചത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ലൈഫ്. കുറച്ചുകൂടെ അവള് വളരുമ്പോ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല, ഒന്നും പിടുത്തമില്ലാണ്ടാണ് ലൈഫ് പോണെ. ഇപ്പൊ തന്നെ കോവിഡും കുറെ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ല ഇങ്ങനെയാണല്ലോ മീനിങ് ഓഫ് ലൈഫ്. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. എങ്ങനെയൊക്കെ പോയാലും അവിടെയൊക്കെ എന്തൊക്കെ നല്ലതുണ്ട് അതൊക്കെ എനിക്ക് പോലെ കുട്ടിയോട് ഇങ്ങനെ തത്വം നിറഞ്ഞ കാര്യങ്ങളൊന്നും ചോദിക്കരുത്, അവർക്കൊന്നും അറിയില്ല സത്യം.
എന്നോട് ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രീ അണ്ടർസ്കോർ ജിത്ത് ബി ആർ ആണ്. എൻ്റെ സീനിയർ ആയിരുന്നു സ്കൂളില്. സോ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, വാട്ട് ആർ യു ഡേ ഡ്രീമിങ് അബൌട്ട്? എനിക്ക് തോന്നുന്നു ഞാൻ ആ ക്വസ്റ്റ്യൻ ഇട്ടതിൻ്റെ ക്യു എൻ എൻ്റെ സ്റ്റോറി ഇട്ടതിൻ്റെ കൂടെ എൻ്റെ ഒരു പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേ ബി അത് റിലേറ്റഡ് ചോദിച്ചതായിരിക്കും. പിന്നെ ഡേ ഡ്രീമിംഗ് ഒക്കെ എനിക്കുണ്ട്, യൂഷ്വലി ഉണ്ടാവാറുണ്ട്. ഞാൻ വെറുതെ നാലുക്കിലൊക്കെ ഉണ്ട്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കാലുക്കിലുണ്ട്. ലിറ്റിൽ അണ്ടർസ്കോർ അല്ല, അണ്ടർസ്കോർ ലിറ്റിൽ അണ്ടർസ്കോർ സി യു ടി ഡോട്ട് ഐ അണ്ടർസ്കോർ കുഞ്ഞു എൻ്റെ കസിനാണ്. എനിക്ക് വേണ്ടി ഒരു റീൽ ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ അവസാനം അയ്യോ പ്ലീസ് നിർത്തുമെന്ന് പറയുന്ന രീതിയിലായിരിക്കും അവൾ. യൂഷ്വലി അങ്ങനെയാണ്. ഒരു സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ആദ്യമൊക്കെ ഇങ്ങനെ മോളെ പാട്ട് പാടുക എന്നൊക്കെ പറയുമ്പം ആദ്യമൊക്കെ ഇങ്ങനെ ഭയങ്കര മടിയായിരിക്കും, വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ റീൽസ് അല്ല, പിന്നെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള്. പിന്നെ മൈക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ മോളെ മതി, മോളെ അതിൽ കറണ്ട് പോയി അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഓക്കെ, എന്നോട് തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹിബ അണ്ടർസ്കോർ ഹമീദാണ്, എൻ്റെ ഫ്രണ്ടാണ്. അവൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പോളി ആണ്. ഓക്കെ, ഇതൊരു കോളേജിൽ നടന്ന ഇൻസിഡൻ്റ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തേർഡ് ഇയറിൽ പീഡോഡോണിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മീൻസ് കൊച്ചുകുട്ടികളുടെ പല്ലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സോ അവിടെ ഞങ്ങൾക്ക് തേർഡ് ഇയറിൽ ഒരു അപ്ലയൻസസ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആ സമയത്ത് മാം എന്നോട് പറഞ്ഞു, ലൈക്ക് ഓരോരുത്തർക്കും ഓരോ മാമിനെ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ആ സമയത്ത് മാം എന്നോട് പറഞ്ഞു, ഇത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ കാണിച്ചു കൊടുത്ത എന്തോ മിസ്റ്റേക്കോ അങ്ങനെ എന്തോ ആയിട്ട് മാം എന്നോട് പറഞ്ഞു ഇത് പോയി വായിച്ചു, അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അതിനെ പറ്റി വൈബ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഇത് തപ്പിക്കൊണ്ടിരിക്കുക, പി മാം പറഞ്ഞത് കറക്റ്റാണ്, പക്ഷെ ഞാൻ കേട്ടത് തെറ്റിയായിരുന്നു. ഞാൻ ഇതിൽ എടുത്തിട്ട് നോക്കിയിട്ട് ഫുള്ള് പിയിൽ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ബാച്ചിലെ ഇവരോടും എല്ലാവരോടും ചോദിച്ചു, അതിൽ ഹിബയുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു എടാ ഈ പോളീസ് കാണുന്നില്ല. അപ്പോൾ അവർ ചോദിച്ചു എന്ത് പറഞ്ഞു, പോളീസ്? അപ്പോൾ പറഞ്ഞ് പോളീസോ അതെന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പോളീസ് അപ്ലയൻസ്. അപ്പോൾ അവർ ഭയങ്കര അവർ പറഞ്ഞു, കാരണം ശരിക്കും അത് ഹോളീസ് അപ്ലയൻസ് എന്നായിരുന്നു എൻ്റെ പേര്. ഞാൻ വിചാരിച്ചത് ഈ നിവിൻ പോളിയുടെ പോളി, ഞാൻ കേട്ടത് അങ്ങനെയാണ്. അപ്പം ഞാനതുകൊണ്ട് പി ആണ് തപ്പിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എനിക്ക് വീണ പേരാണ് പോളി. അത്രയേ ഉള്ളൂ ആ സ്റ്റോറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്നോട് വെച്ചിരിക്കുന്നത് പപ്പിലൂസ്. പപ്പിലൂസ് പപ്പിലൂസ് ആ എൻ്റെ ഫ്രണ്ടാണ്. ചോദിച്ചത് പപ്പിലൂസ് ആണ്. അടുത്തത് ഫ്രണ്ട് ഓർ ബ്രദർ? ഇപ്പം അവരെ പറ്റി ചോദിച്ചതാണെങ്കിൽ ഓഫ്കോഴ്സ് അവനെ പറ്റി ചോദിച്ചായിരിക്കുമല്ലോ. അതെ. അപ്പോൾ അവൻ്റെ ഉള്ളത് ബ്രദർ ലൈക്ക് ഫ്രണ്ടാണ്. ബ്രദർ ലൈക്ക് ഫ്രണ്ട്, ബ്രദർ ലൈക്ക് ഫ്രണ്ട്, ബ്രദർ ലൈക്ക് ഫ്രണ്ട്, ബ്രദർ ലൈക്ക് ഫ്രണ്ട്. അപ്പോൾ എങ്ങനെ ബ്രദർ ലൈക്ക് ഫ്രണ്ടാണ്, ഫ്രണ്ട് ലൈക്ക് ബ്രദർ എന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ബ്രദർ ലൈക്ക് ഫ്രണ്ട്. ഓക്കെ, അപ്പം എന്നോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതും ഹിബ തന്നെയാണ്. എങ്ങനെ പഫ്സ് തിന്നാം? ഇതൊക്കെ വെറുതെ എന്താ പറയാ, ഒരു ഒരു പിക്ചറുണ്ട്. അല്ല, അതെൻ്റെ ഒരു പിക്ചറുണ്ട് പഫ്സ് കഴിക്കുന്നതിന്, അതിനെ പേസ് ചെയ്തിട്ടില്ല. ആ ഫോട്ടോ കാണിക്കും? ഒരിക്കലും കാണിക്കില്ല, ഒരിക്കലും കാണിക്കില്ല. ഓക്കെ, അടുത്തത് എൽ അണ്ടർസ്കോർ ഐ അണ്ടർസ്കോർ ടി അണ്ടർസ്കോർ ആർ അണ്ടർസ്കോർ ഐ അണ്ടർസ്കോർ സി അണ്ടർസ്കോർ ഐ അണ്ടർസ്കോർ ടി അണ്ടർസ്കോർ വൈ. ഈ പറഞ്ഞേക്കടാണ് എൻ്റെ ജൂനിയറാണ്. യു വാച്ച് അനീമെ? യെസ്, ഐ ഡു വാച്ച് അനീമെ. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ഞാൻ കാണില്ല. ഏതൊക്കെ കാണുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്? കണ്ടിട്ടുള്ളത് ഞാൻ കിമിനോ നാവ കണ്ടിട്ടുണ്ട്. പിന്നെ വെതറി മിറ്റ് ഞാൻ കണ്ട് പകുതി വെച്ചേക്കാണ്. പിന്നെ സ്പിരിറ്റഡ് അവ കണ്ടിട്ടുണ്ട്. അയ്യോ ഫോറസ്റ്റ്, ഫോറസ്റ്റ് ഓഫ് എന്തോ
ഫയർഫ്ലൈസോ അങ്ങനെ എന്തോ ഓർമ്മയുണ്ട്. പിന്നെ അത്രയും നമുക്ക് ഡീമൻസ്ലെയർ കാണണമെന്നുണ്ട്, ഞാൻ പറ്റും കണ്ടില്ല. പിന്നെ ഡെഡ് നോട്ടും കാണണമെന്നുണ്ട്, കുറെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഓക്കെ, എന്നോട് അടുത്ത വർഷം ചോദിച്ചിരിക്കുന്നത് പൂജ അണ്ടർസ്കോർ ചൗധരി 023 ഹൗ ആർ യു. ഐ എം ഗുഡ്. പിന്നെ ലോക്ക്ഡൗണിൻ്റെതായിട്ടുള്ള ചില എവിടെയും പോകാൻ പറ്റത്തില്ല, ചില ചെറിയ ചെറിയ ദുഃഖങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ഐ ഹോപ്പ് യു ആർ ഫൈൻ ടു. അടുത്തത് ഇൻസെയിൻലി അണ്ടർസ്കോർ ഹ്യൂമൻ 02. ഇതെൻ്റെ സീനിയറാണ്, എൻ്റെ ഫ്രണ്ടാണ്. Can you wear the worst combination of clothes you have and then the best combination? Yes, she'll be doing that. And the picture ee video inde kuda namukku ida. Okay. Okay, ennoda adutha question chechikkunna immortal underscore 404 aanu. എന്റെ കസിനാണ്, ചേട്ടനാണ് ചോദിച്ചതാണ്, ലൈഫിനെ പറ്റി ചോദിച്ച. യെസ് ഇതും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വിൽ യു ഡു ഇഫ് ആൻ ഏലിയൻ അബ്ഡക്റ്റഡ് യു? ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനല്ല ആക്ച്വലി, എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ആ സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. എനിക്കല്ല ബുദ്ധിമുട്ട്, ഏലിയൻ ആയിരിക്കും ബുദ്ധിമുട്ട്. കാരണം എനിക്ക് എപ്പോഴും വിശക്കും. ഫുഡ് അപ്പൊ ഏലിയൻ അവസാനം എടുത്തിട്ട് തന്നെ ഉറപ്പായിട്ടും തിരിച്ചുകൊണ്ടുവന്നിടുന്ന എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. കാർത്തിക അണ്ടർസ്കോർ അണ്ടർസ്കോർ അമ്മൂട്ടി കസിനാണ്. ഹൂസ് യുവർ കസിൻ ബെസ്റ്റ് ഫ്രണ്ട്? അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഇതുവരെയുള്ള കസിൻസ് അവരെ ഒന്നെടുത്ത് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സങ്കടമാകും. പക്ഷേ എന്നാലും എല്ലാവരും ഉണ്ട്, എല്ലാവരും. എൻ്റെ കസിൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ്. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളെന്നല്ല, എനിക്ക് കുറേ എല്ലാവരും ഉണ്ട്. ലൈഫിൽ വരുന്ന എല്ലാ ഫ്രണ്ട്സും എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സാണ്, കസിൻസും. അപ്പം എന്നോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പാപ്പാനൂസ് ആണ്, അത് അവളുടെ ഫ്രണ്ടാണ്. അനന്തനാണ്. ഞാൻ ട്രാവലിംഗ് ഒന്നുമല്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ക്വസ്റ്റ്യൻ വായിക്കേ? അതെ, ട്രാവലിംഗ് പറഞ്ഞോട്ട്. അടുത്തത് അണ്ടർസ്കോർ അൺവാണ്ടഡ് അണ്ടർസ്കോർ അൺവാണ്ടഡ് സോറി ഇവൻ കാർത്തിക് എന്നീ ഫ്രണ്ടാണ്, എന്നടുത്ത ഫ്രണ്ടാണ്, എന്നോട് എടുത്തിട്ടുണ്ടാണ് ഇവനും. അതെ, കാർത്തിക് എന്നാണ് പേര്. ഞാൻ മൂന്നെണ്ണം വിളിക്കണേ. അവൻ ചോദിച്ചിരിക്കുന്നത് ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അവൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം, വൈ ക്യാരറ്റ്സ് ആർ മോർ ഓറഞ്ച് ഇൻ കളർ ദാൻ ഓറഞ്ച്? അത് നമുക്ക് ഓക്കെ, എൻ്റെതും ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചേക്കുന്നത് സോണി എൽദോസ് ആണ്, എൻ്റെ ഫ്രണ്ടാണ്. ഹൗ ഡു യു സ്റ്റേ സോ കൂൾ? ഇത് സംഭവം ഞങ്ങൾക്കിപ്പോൾ എക്സാം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു കോളേജിൽ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസൈൻമെൻറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചോ, ഇവക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എക്സാം ടൈമിലൊക്കെ ഇവക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പറഞ്ഞാൽ ടെൻഷൻ ഇല്ലാത്ത പോലെ എനിക്ക് ടെൻഷൻ ഇല്ലെന്നില്ല, എനിക്ക് ടെൻഷനുണ്ട്. പക്ഷേ എനിക്ക് ഞാനിപ്പം കാം ആൻഡ് കൂളായിട്ടൊക്കെ ഇരുന്നാൽ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ടെൻഷൻ കയറി കഴിഞ്ഞാൽ, ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്, ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ അവർ ഓക്കെ പഠിക്കണം എന്ന് പറഞ്ഞാൽ വേഗം പഠിക്കും, വേഗം പഠിച്ച് തിരിച്ചുള്ളൂ. അല്ല, ടെൻഷൻ കയറി കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കും, ഞാൻ അങ്ങ് ഇരുന്ന് പോകും. ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ടെൻഷൻ. അതിപ്പം പഠിക്കുന്ന കാര്യത്തിലല്ല, വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല.
ഞാൻ ചിലപ്പോൾ വെറുതെ കിടക്കും, അത്രയുള്ളല്ല, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം കൂളായിട്ട് ഉള്ളായിട്ട്, അപ്പം ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും അറിയാം, എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നും കാര്യം ചോദിക്കും. അപ്പം ഞാൻ പറയും, എടാ കുഴപ്പമില്ല, നമുക്ക് അതാണെങ്കിലും ചെയ്യാം, സെറ്റാക്കാം, അല്ലെങ്കിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ് പറയും. അപ്പം അതുകൊണ്ടാണ് അവളത് ചോദിച്ചേക്കുന്നത്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ആ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞങ്ങൾ അടുത്ത വേറെ സെഷനായിട്ട് വരും. അപ്പം അതുവരെ ബൈ ബൈ.